കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കാടമുട്ട പുട്ടാണ്. കാടമുട്ടയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 കാടമുട്ടയുടെ സൈസാണ് ഒരു കോഴിമുട്ട. അതുപോലെ തന്നെ അതിനകത്ത് വൈറ്റമിൻസും മിനറൽസും എല്ലാം കൂടുതലായിട്ട് കോഴിമുട്ടയേക്കാൾ കൂടുതൽ കാടമുട്ടയ്ക്കകത്ത് അടങ്ങിയിട്ടുണ്ട്. അയണും സെലീനിയും ഒക്കെ കൂടുതലായിട്ട് കാടമുട്ടയ്ക്കകത്താണ് അടങ്ങിയിട്ടുള്ളത്. അപ്പോൾ കുട്ടികളാണേലും ഒരു മുട്ടയൊക്കെ കയ്യിലെടുക്കുകയാണെങ്കിൽ അതൊക്കെ രസമായിട്ട് അവർ കൊണ്ടുവരുന്നത് കഴിക്കാനൊക്കെ എളുപ്പമായിരിക്കും. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അതിലേക്ക് നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടാകുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിയതിന് ശേഷം ഒരു 3-4 അഞ്ച് വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞുവെച്ചാണ്, അതും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചതും, ഒരു 3 പച്ചമുളക് അതും ആയിട്ട് നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കണം. കടുകൊക്കെ പൊട്ടി വരുന്നുണ്ട്. കടുകൊക്കെ പൊട്ടി കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് ആദ്യം വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. അതിനുശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി കൂടി ഇട്ട് കൊടുക്കാം. 3 കഷ്ണം പച്ചമുളക്, 3 പച്ചമുളക് ഇഞ്ചി ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ഇതൊരു 4 സവാള, ഇപ്പൊ ഒരുമാതിരി മൂത്തൊക്കെ വന്നിട്ടുണ്ട്. അത് 4 സവാള ഇതുപോലെ അരിഞ്ഞു വെച്ചാണ് അത് കൂടി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതൊന്ന് ഇറക്കി കൊടുക്കാതെ ഇരിക്കണം. ബാക്കി ഇങ്ങോട്ട് സവാള ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് മൂത്ത് കിട്ടുന്ന വരെ അത് മൂക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല പോലെ ഒന്ന് വഴറ്റി കിട്ടിയാൽ മതി. കളറൊക്കെ ഒന്ന് മാറി കിട്ടിയാൽ മതി. നമുക്ക് അതിലേക്ക് അല്പം ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. ഇതൊന്ന് വഴറ്റി എടുത്തു. ഇപ്പൊ ഒരുമാതിരി കളറൊക്കെ വന്നിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് ഒരു തക്കാളിയുടെ പകുതിയാണ് ഇതുപോലെ മുറിച്ച് വെച്ചിരിക്കുന്നത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതും കൂടി ഒന്ന് അതിൻ്റെ പച്ചമണമൊക്കെ മാറി ഒന്ന് ഒന്ന് ചെറുതായിട്ടൊന്ന് വെന്ത് കിട്ടണം. അതുവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പം നന്നായിട്ട് മൂത്തൊക്കെ വന്നിട്ടുണ്ട്. കരിയേപ്പില ചേർത്തിട്ടില്ലായിരുന്നു, നമുക്ക് കരിയേപ്പില ഇട്ട് കൊടുക്കാം. അതിന് ശേഷം നമുക്ക് പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1 ടേബിൾസ്പൂൺ കാശ്മീരി പൗഡറാണ്, കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് സാധാരണ പൊടിച്ച മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കണം. 1 ടീസ്പൂണാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അതിലേക്ക് മസാലപ്പൊടി ഒരല്പം ചേർത്ത് കൊടുക്കണം. ഒരല്പം മതി. ഒരല്പം കുരുമുളക് പൊടി നന്നായിട്ട് യോജിപ്പിച്ച് കൊടുക്കുക. പൊടികളത്തേക്ക് ഒന്ന് പച്ചമണം മാറിക്കിട്ടിയാൽ മതി. അതിനുശേഷം നമുക്ക് ഒരല്പം വെള്ളം ഒഴിച്ചൊന്ന് അടച്ച് വെച്ചൊന്ന് ഒന്ന് വേകാൻ വേണ്ടി മാത്രം ഒന്ന് ഇച്ചിരി നേരം ഗ്യാസിൽ വെക്കണം. അല്പനേരം ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. നല്ലപോലെ പച്ചമണം ഒന്ന് മാറിക്കിട്ടിയാൽ മതി. അല്പം വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇത്രയും വെള്ളം മതിയാവും. നമ്മൾ
അപ്പോൾ അതിനകത്ത് ആവശ്യത്തിന് ഉപ്പ്. അപ്പോൾ നമുക്ക് ഇതൊന്ന് അടച്ചു കൊടുക്കാം. ഒരു അല്പ സമയം ഒന്ന് അത് ആ സവോള ഒന്ന് വേകാൻ വേണ്ടി മാത്രമാണ് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പം നമുക്ക് ഇതൊന്ന് തുറന്ന് നോക്കാം. ഇപ്പം എല്ലാം ആയിട്ടുണ്ട്. ഒന്നുകൂടി ഒന്ന് ഇളക്കി കൊടുക്കാം. നല്ല മസാലയുടെ ഒക്കെ മണം ഒക്കെ വരുന്നുണ്ട്. അതിലേക്ക് 12 കാടമുട്ടയാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. പുഴുങ്ങി ഇപ്പം തൊലിയെല്ലാം കളഞ്ഞ് എടുത്ത് വെച്ചിരിക്കുകയാണ്. നമുക്കത് ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഗ്യാസും കൂടി ഓഫ് ചെയ്ത് കൊടുക്കാം. ഇതെല്ലാം വെട്ടി 2 ഗ്ലാസ് അരിപ്പൊടി എടുത്ത് വെച്ചിരിക്കുകയാണ്. ഇപ്പം കാടമുട്ട റോസ്റ്റൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇപ്പം ഇത് നമുക്കൊന്ന് പുട്ടിന് വേണ്ടി നനച്ചെടുക്കണം. അതിലേക്ക് ഞാൻ അല്പം വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് പൊടിയൊന്ന് നനച്ചെടുക്കണം. കുറച്ചെ കുറച്ചെ വെള്ളം ഒഴിച്ചിങ്ങനെ നനച്ചെടുക്കണം. ഞാനിത് വീട്ടിൽ ഉണ്ടാക്കിയ അരിപ്പൊടിയാണ്. പുട്ടിൻ്റെ പൊടിയൊക്കെ നന്നായിട്ട് നനഞ്ഞു വന്നിട്ടുണ്ട്. ഇത് ഞാൻ വീട്ടിലുണ്ടാക്കിയതാണ്. ഇപ്പോൾ അല്പം കൂടി നമുക്ക് ആയിട്ടുണ്ട്. ഇപ്പോൾ കൈ കൊണ്ട് തേങ്ങ തിരിച്ചു കഴിഞ്ഞാൽ തിങ്ങനെ ഇരിക്കണം. അതാണ് അതിൻ്റെ കറക്റ്റ് പാകം. അതിനുശേഷം നമ്മൾ ഇനി അതിൻ്റെ കുട്ടിക്കകത്തൊക്കെ ഇട്ട് കൊടുക്കണം. ആദ്യം നമുക്ക് അല്പം തേങ്ങ ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ മേലിൽ അല്പം കൂടി ഇട്ട് കൊടുക്കാം. ഇതിനകത്ത് കുറച്ച് പുട്ടിൻ്റെ പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം. പുട്ടിൻ്റെ പൊടി ഇട്ട് കൊടുത്തിട്ട് നമ്മൾ കാടമുട്ട റോസ്റ്റ് ചെയ്ത് വെച്ചത് നമുക്ക് അതിലേക്ക് ഫില്ല് ചെയ്ത് കൊടുക്കണം. ഇപ്പം ഞാൻ മസാലയുടെയും മുട്ടയുടെയും ഒക്കെ ആയിട്ടുള്ള ഗ്രേവി മുട്ടയും എല്ലാം കൂടി ഇതിനകത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്കതിന് ശേഷം കുറച്ചും കൂടി പൊടി നനച്ചത് അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കും. കുറച്ചും കൂടി തേങ്ങ വേണമെങ്കിൽ അതിനെ അതിൻ്റെ പുറത്തോട്ട് ഇട്ട് കൊടുക്കാം. അല്ലെങ്കിൽ വേണ്ടെങ്കിൽ വേണ്ട. ഞാനിപ്പോൾ ഒരു അല്പം ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് അടച്ചു കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഗ്യാസ് കത്തിച്ച് കൊടുക്കാം. ഞാൻ ഈ കുക്കറിലാണ് ഇത് വയ്ക്കാൻ പോകുന്നത്. കുക്കറിൽ ഒരു അല്പം വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഒരു പഴയ കുക്കറാണ് ഞാൻ ഇതിനായിട്ട് ഉപയോഗിക്കുന്നതാണ്. നമുക്കൊന്ന് അടച്ചു കൊടുക്കാം. നന്നായിട്ടൊരു ആവി ഇങ്ങനെ വരുമ്പോൾ നമ്മൾ ഈ വെച്ചിരിക്കുന്ന പുട്ടിൻ്റെ പൊടി നനച്ചത് നമുക്കിത് ഒന്ന് വെച്ചു കൊടുക്കണം. ഇപ്പം ആവി വരും. നമുക്കൊന്ന് എന്തായാലും നേരത്തെ ഒന്ന് വെച്ചു കൊടുത്തേക്കാം. ആവി വരുമ്പോൾ ഞാൻ കാണിക്കാം. ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പം ആവിയൊക്കെ വരുന്നുണ്ട്. സംഭവമൊക്കെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് വേറെ പ്ലേറ്റിലേക്ക് നമുക്കിതൊന്ന് മാറ്റാം. ഇതേപോലെ ചമത്തിയാണ് എടുത്തേക്കുന്നത്. ഇപ്പൊ കാടമുട്ടയുടെ പുട്ട് റെഡി ആയിട്ടുണ്ട്. ഇത് നോക്കി എനിക്ക് നല്ല ഭംഗിയെ കാണാനായിട്ട്. കാടമുട്ടയുടെ പുട്ട് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതുണ്ടാക്കി നോക്കണം. നല്ല അടിപൊളി ടേസ്റ്റ് ആണ്. നിങ്ങളുടെ ടേസ്റ്റ് ഒക്കെ നോക്കി. താങ്ക് യു ഫോർ വാച്ചിങ്.